കല്ലൂർക്കാട് സെൻറ് അഗസ്റ്റിൻ സ്കൂളിലെ 1976-77 SLC ബാച്ചിലെ റീയൂണിയൻ നടന്നു. നിൻ മുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു, നിൻ നാമം ഞങ്ങൾ പുകഴ്ത്തുന്നു ദൈവമേ. നിൻ മുമ്പിൽ കൈകൂപ്പി കുമ്പിടുന്നു. 1977 മാർച്ച് മാസം 10 SLC പരീക്ഷ കഴിഞ്ഞ് നമ്മളെല്ലാം ഈ കലാലയത്തിൽ നിന്ന് പടിയിറങ്ങിയവരാണ്. അതിനുശേഷം ഏതാണ്ട് 47 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മളിവിടെ ഒന്നിച്ചു കൂടുന്നത്. സെൻറ് അഗസ്റ്റിൻസിലെ സ്കൂൾ ആന്തത്തിലെ വരികൾ 100% സത്യമായ നിമിഷം. സെൻറ് അഗസ്റ്റിൻസ് മക്കൾ ഞങ്ങൾ, നാളെയുടെ താരകങ്ങൾ, നവലോക സൃഷ്ടിക്കായി ചരിത്രം തിരുത്തിയ വിദ്യാർത്ഥികൾ ഒരുമിച്ചപ്പോൾ പഠനശേഷം 47 വർഷങ്ങൾക്ക് ശേഷം മധുരിക്കുന്ന ഓർമ്മകളുമായി വിവിധ മേഖലകളിൽ പ്രശസ്തിയാർജിച്ച സഹപാഠികൾ ഒത്തുചേർന്നു. റവറൻ ഡോക്ടർ ജോസഫ് എർബിൽ VC കോട്ട ആശ്രമത്തിൽ സുപ്പീരിയറും കാട്ടാർത്ത് വർക്കിയച്ചൻ്റെ നാമകരണ നടപടിയുടെ പോസ്റ്റലറും, റോമിലെ ഗ്രിഗോറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടിയ വിൻസിനേഷൻ സഭയുടെ മുൻ അസിസ്റ്റൻ്റ് സുപ്പീരിയറായ അച്ഛൻ ക്രിസ്തുനിവാസ് മൈനർ സെമിനാർ ഡയറക്ടറായും സേവനം ചെയ്തു വരുന്നു. ഈടുറ്റ അനേകം ഗ്രന്ഥങ്ങളുടെ കർത്താവും ശ്രദ്ധേയനായ വചനപ്രഘോഷകനുമാണ് എർബിലച്ചൻ. സുഹൃത്തുക്കളെ, സ്റ്റേജ് കയറുമ്പോൾ എനിക്ക് സാറിന് എന്ത് പറയണമെന്നുള്ളതിനെ കുറിച്ച് സംശയമില്ല. പക്ഷെ ഇന്നിപ്പോൾ എന്ത് പറയണമെന്നതിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ കാരണം നിങ്ങളുടെ ഒപ്പം ഇരിക്കുമ്പോൾ ആ ഒരു പ്രത്യേക വികാരങ്ങൾ വേറിട്ടാണ്. വളരെ സന്തോഷം സജീവനും ജോൺ ജോസഫും എല്ലാവരും ഈ പരിപാടിയെക്കുറിച്ച് 5-6 മാസം എന്ന് പറയുമ്പോൾ ഇടയ്ക്ക് ബാബു എന്നെ പറവൂരെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ വളരെ പ്രതീക്ഷയോടെ ഞാൻ കാത്തിരുന്നത്. എനിക്ക് ഇവിടെ എന്നെ വിളിച്ചതിൽ, എന്നെ വിളിച്ചതിൽ നിന്നല്ല, അതുപോലെ എന്നെ വേറിട്ട് ഇവിടെ ഇരുത്തി ഞാൻ അവിടെ ഇരിക്കാൻ ഒത്തിരി നോക്കിയതാണ്. അവനെല്ലാത്തിനും പ്രത്യേകം നന്ദി. ഒന്നിയേറില് സൗഹൃദം സന്തോഷമാണ്. സൗഹൃദം കൂട്ടായ്മ ബലമാണ്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ചൊല്ലുണ്ടല്ലോ, ഡാമ്പേ എന്ന് പറഞ്ഞുകൊണ്ട് തടികയറ്റുന്ന പണ്ട്. അപ്പോൾ ഒന്ന് ഒത്തുപിടിച്ചാൽ മലയും പോവും. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ പഠിപ്പിച്ച ഒരു അധ്യായമുണ്ടല്ലോ, മലയും പോവും. ഡോക്ടർ ഗോപി EV കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം മേധാവി, സൂപ്രണ്ടും, ദീർഘകാല സേവനം ചെയ്ത് റിട്ടയർ ചെയ്തു. നിങ്ങളൊക്കെ ഭാഗ്യം കൊണ്ടും അല്ലെങ്കിൽ നമ്മുടെ അധ്യാപകരുടെ അനുഗ്രഹം കൊണ്ടൊക്കെയാണ് പിന്നെ അവിടെ ആ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പളായി കഴിഞ്ഞ മെയിൽ റിട്ടയറായി. പിന്നെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജ്, KMC മെഡിക്കൽ കോളേജ് മുക്കം, അവിടെ സർജറി ജോയിൻ ചെയ്തിരുന്നു. അഡ്വക്കേറ്റ് ജോൺ ജോസഫ് കേരള ഹൈക്കോടതിയിൽ ദീർഘനാളായി അഭിഭാഷകനായി പ്രാക്ടീസ് പോവുകയില്ല എന്ന്. നമ്മളൊക്കെ വൃദ്ധരായി തീർന്ന ഏതാണ്ട് ഒരു പദവിയിൽ നിൽക്കുന്ന സമയമാണ്. നമ്മളെ അഭ്യസിപ്പിച്ച അല്ലെങ്കിൽ നമ്മളെ ചെറുപ്പകാലത്ത് അഭ്യസിപ്പിച്ച നമ്മളെ അധ്യാപകരെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷമുണ്ടാകുന്നത്. KP ഡൊമിനിക് കേരള പോലീസിൽ സുദീർഘമായ സേവനത്തിന് ശേഷം SI റിട്ടയർ ചെയ്തു. SI റിട്ടയർ ചെയ്തു 2018 ജൂലൈയിൽ. എന്നെ മിക്കവർക്കും പരിചയം കാണാൻ വഴിയില്ല. പേര് ഡൊമിനിക് KP. 10A യിലായിരുന്നു. പിന്നെ 8-ൽ 9-ലൊക്കെ മിക്സഡ് ക്ലാസ്സിലായിരുന്നു ഞാൻ പഠിച്ചത്. ഇപ്പൊ ഈ ഫോട്ടോയിലേക്ക് നോക്കിയാൽ എന്നെ കാണാനില്ല എന്ന്, ഞാനതുകൊണ്ടൊന്ന് കാണിച്ചു തരാം. കലൂർക്കാട് പഞ്ചായത്തിന്റെ സാരഥികളായ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജോളി ജോർജ് നെടുങ്കല്ലിൽ, ജോർജ് ഫ്രാൻസിസ് പള്ളി കൊച്ചാപ്പേട്ടന് ശേഷം ഒട്ടുമിക്ക ഡെവലപ്മെന്റും വികസനവും നമ്മുടെ ഈ ബാച്ചിന്റെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒക്കെ കൂടെ ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ വികസനങ്ങളിലൊരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന അത് വികസനത്തിന്റെ ഒരു 75% നടന്നത് നമ്മുടെ ജോർജ് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, 3 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ജോർജും 3 ടൈം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. മുഴുവൻ സമയമല്ല, എല്ലാ ദിവസവും തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വഴക്ക് പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ന് അത് അല്ലെങ്കിൽ ഈ തലത്തിൽ നിൽക്കുമ്പോൾ അതെല്ലാം വലിയ ഒരു അനുഗ്രഹമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പല കൂട്ടുകാരെയും ഇപ്പോൾ കലർക്കാടുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാവരും തന്നെ എപ്പോഴും കാണുന്നു, അവരെ അറിയാം. മറ്റുള്ളവരെയൊക്കെ
പ്രത്യേകിച്ച് സ്ത്രീ സഹപാഠികളെ എല്ലാവരും ഒന്നും പേര് പോലും ഇപ്പോൾ ഓർക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാനിവിടുന്ന് 10-ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ പ്ലസ് ടു മോ 7 വർഷം നമ്മുടെ കോളേജിൽ പഠിച്ചത്. കലൂർക്കാടിൻ്റെ ക്ലോക്ക് മജീഷ്യൻ എന്ന് അറിയപ്പെടുകയും പുരാതന ക്ലോക്കുകൾ നന്നാക്കി രാജ്യത്തിൻ്റെ വിവിധ ദേശങ്ങളിൽ അറിയപ്പെട്ട പടിഞ്ഞാറയിൽ ജോസ്. ഞാൻ അപ്പസനായിട്ട് ഞങ്ങൾ വാച്ചോ നോക്കിയിട്ട് പഠിക്കാനാണ്. ഞാൻ പുരാതന ക്ലോക്കുകളൊക്കെ പണിയുന്നുണ്ട്, പിന്നെ ഗ്യാസ് നടത്തുന്നുണ്ട്, അങ്ങനെ കഴിഞ്ഞു പോകുന്നു. വിനീതമായ നമസ്കാരം. ഇത്തരത്തിൽ ഒരു അധ്യക്ഷ പ്രസംഗത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല, എങ്കിലും പ്രോട്ടോകോൾ പാലിക്കണമല്ലോന്ന് കരുതിയുള്ള ഒരു ചടങ്ങ് മാത്രമായി ഇതിനെ കാണണം. എല്ലാവരും വന്ന് ദൂരെ ഇരുന്നും വന്നും എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും ഒരു നന്ദി ആദ്യം രേഖപ്പെടുത്തുകയാണ്. അങ്ങനെ ജീവിതത്തിലെ മികച്ച തലങ്ങളിൽ ശ്രദ്ധേയമായ 78 പേരുടെ സാന്നിധ്യത്തിൽ സംഘടിപ്പിച്ച റീയൂണിയൻ, സെൻ്റ് അഗസ്റ്റിൻസ് എൽ പി സ്കൂളിൽ നടന്ന പ്രോഗ്രാം ഇടവക അസിസ്റ്റന്റ് വികാരി റവറൻ ഫാദർ ജെയിംസ് കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു. എച്ച് എം ഷീബ മാത്യു ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സ്നേഹം നിറഞ്ഞ ജോസഫ് എരമ്പിലച്ച, സ്നേഹമുള്ള അപ്പച്ചന്മാരെ അമ്മച്ചിമാരെന്നാണ് എനിക്ക് വിളിക്കാൻ തോന്നുക. കാരണം എൻ്റെ അപ്പൻ്റെ അമ്മയുടെ പ്രായമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഞാനാണെന്ന് തോന്നുകയാണ്. കാരണം ഒരാൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇതിൻ്റെ ഈ ഒരു നിങ്ങളുടെ ഈ സംഗമത്തിൻ്റെ ഉദ്ഘാടനകാൻ എന്ന് തിരഞ്ഞെടുത്തതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഇവിടെ ഞാൻ നോക്കിയപ്പോൾ എന്താ എല്ലാം ഇങ്ങനെ ഭയങ്കര പ്രോട്ടോകോൾ അനുസരിച്ചാണ് പോകുന്നത്. സ്വാഗതം, ഈശ്വര പ്രാർത്ഥന, ശരിക്കൊരു ഒഫീഷ്യാലിറ്റിയുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുകയാണ്. കാരണം ഇത് കഴിഞ്ഞിട്ട് വേണം ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനൊക്കെ എനിക്ക് തോന്നുകയാണ്. നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനുണ്ടാവും. മഹാരഥന്മാരായ അനേകം അധ്യാപകരുടെ കയ്യൊപ്പ് പതിഞ്ഞ സ്കൂളാണ് സെന്റ് അഗസ്റ്റിൻസ്. ഈ സ്കൂളിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഞാനും ഏറെ അഭിമാനിക്കുന്നു. ഒരു നാടിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് ആ നാട്ടിലെ സ്കൂളും അവിടുത്തെ അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. ഈ പ്രദേശത്തിൻ്റെ കിടാവിളക്കാണ് സെന്റ് അഗസ്റ്റിൻ സ്കൂൾ. 1976-77 കാലഘട്ടത്തിലെ കിടാവിളക്കുകളായ കുറെ ആളുകളുടെ ഒത്തുചേരലാണ് ഇന്നിവിടെ ആയിരിക്കുന്നത്. ഈ കിടാവിളക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കൂളിന് ഉപകാരികളായ ഒത്തിരിയേറെ ആളുകൾ ഉണ്ട് ഈ കൂട്ടത്തിൽ. അതിൽ എനിക്ക് ഏറ്റവും പരിചയം ജോളിച്ചേട്ടൻ തന്നെയാണ്. വർഷങ്ങളായി ഈ സ്കൂളിന് ജോളിച്ചേട്ടൻ ചെയ്യുന്ന സേവനങ്ങൾ ഒത്തിരിയേറെ ഉപകാരവും അനുഗ്രഹവുമാണ്. നിർധനരായ അനേകം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ എല്ലാ വർഷവും കുട്ടികൾക്ക് ആവശ്യമായ ബാഗ്, കുട എന്നിവയെല്ലാം ഫാർമേഴ്സ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ജോളിച്ചേട്ടൻ ഒരുക്കി തരാറുണ്ട്. അതുപോലെ ഒത്തിരിയേറെ ആളുകൾ ഈ സ്കൂളിനെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാം നമ്മുടെ സെന്റ് അഗസ്റ്റിൻ സ്കൂളിന് ഉപകാരികളാവുകയാണ്. സെന്റഗസ്റ്റിൻ മക്കൾ ഞങ്ങൾ നാളെയുടെ താരകങ്ങൾ, നവലോക സൃഷ്ടിക്കായി ചരിത്രം മെനയേണ്ടവർ. കുറവുകളെ മറക്ക, കഴിവുകളെ വളർത്ത, കാരുണ്യമുഖമായി ഒന്നു ചേരാ. ജ്വലിച്ചീട
വരും തലമുറയുടെ നന്മയ്ക്കായി. സെന്റ് മക്കൾ ഞങ്ങൾ നാളെയുടെ താരകങ്ങൾ. കൂട്ടായ്മ ഇപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നതാണ്. പങ്കെടുക്കുകയും ഇത് വിജയിപ്പിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പഞ്ചാബ്, സിന്ധു, ഗുജറാത്ത്, മറാഠ, ദ്രാവിഡ, ഉൽക്കല, ബംഗ. മക്കൾ ഞങ്ങൾ നാളെയുടെ താരകങ്ങൾ. നവലോക സൃഷ്ടിക്കായി ചരിത്രം മെനയേണ്ടവർ. കുറവുകളെ മറക്കാൻ, കഴിവുകളെ വളർത്താൻ, കാരുണ്യമുഖമായി ഒന്നു ചേരാൻ അണിചേർന്നിട. ഹൃദയോരി അക്ഷര ജ്യോതിസി പ്രശോഭയെ കാത്തിടുവളക്കായി ജ്വലിച്ചിട വരും തലമുറയുടെ നന്മയ്ക്കായി. മക്കളങ്ങൾ നാളെയുടെ താരകങ്ങൾ. നവലോക സൃഷ്ടിക്കായി ചരിത്രം മെനയേണ്ടവർ. കുറവുകളെ മറക്കാൻ, കഴിവുകളെ വളർത്താൻ, കാരുണ്യമുഖമായി ഒന്നു ചേരാൻ. എഴുപത്താറ് 77 വർഷങ്ങളിലെ കാലഘട്ടങ്ങളില് ഞങ്ങളുടെ ഭർത്താക്കന്മാര് പഠിച്ചതിന്റെ ഫലമായാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ വരാൻ സാധിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി അഭിനന്ദനവും നന്ദിയും കടപ്പാടും ഉണ്ട്. ഈ റീയൂണിയനിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. 47 വർഷങ്ങൾക്ക് ശേഷം ആണ് ഞങ്ങളുടെ SSC ബാച്ച്, 77 ബാച്ച് ഒന്നിച്ചു കൂടുന്നത്. ഏറെ സന്തോഷമുണ്ട്. ഒട്ടനവധി പേരെ ഈ 47 വർഷം മുമ്പ് കണ്ടവരെ അതിനുശേഷം കണ്ടിട്ടില്ല. ഇപ്പൊ കാണാൻ പറ്റി, അവരോട് സംസാരിക്കാൻ പറ്റി, പങ്കിടാൻ പറ്റി. പല ആളുകളും ഞങ്ങളുടെ ബാച്ചിലെ ഉന്നതന്മാര്, ഉന്നത പൊസിഷനിലുള്ളവര് ഉണ്ട്. അവരെയൊക്കെ അഭിനന്ദിക്കാൻ പറ്റി. അങ്ങനെ വേറെ സന്തോഷമായിരുന്നു, ഭയങ്കര സന്തോഷം. സന്തോഷത്തോട് തിരിയുന്നു. 47 വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് കൂടിയതിൽ ഒരുപാട് സന്തോഷം. വീണ്ടും ഈ സമ്മേളനങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. 47 വർഷത്തിന് ശേഷം എന്റെ സഹപാഠികളായിട്ട് സഹോദരിക്കാൻ ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരുക്കി തന്ന എന്റെ പ്രിയപ്പെട്ട സഹപാഠികളായ സജീവനും പിന്നെ നമ്മുടെ സണ്ണി, ഷാജി തുടങ്ങിയവരെ ഓർത്തുകൊണ്ട് ഞാൻ ഈ ഫ്രാൻസീസ്, പിന്നെ നമ്മളെ നമ്മളാക്കിയ നമ്മുടെ അധ്യാപകരെ, കൂട്ടായ്മയ്ക്ക് അടുത്ത കൊല്ലം ഞങ്ങൾ 50-ാം വർഷവും ഇതിലും ഭംഗിയായിട്ടും നടത്തുന്നതായിരിക്കും. അതിൽ കൂടെ ഇനി നീ തവണ പങ്കെടുക്കാതെ എല്ലാവരെയും കൂടി പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്. 47 വർഷം കൂടിയല്ലേ നമ്മളിപ്പോ കാണണേ. പക്ഷെ നിങ്ങൾ രണ്ടുപേരെയും നല്ലതായിട്ട് മനസ്സിലായി. മോളിയെ ഞങ്ങളൊരു ബസ്സിന് വന്നേ. അപ്പൊ മോളിയെ ബസ്സിൽ വെച്ച് സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ പറഞ്ഞു മോളിയുടെ കൂടെ തന്നെ ഒരു കൊച്ചുണ്ടായിരുന്നല്ലോ പാവക്കാട് വരണേ. എന്റെ മുഖം നല്ല ഓർമ്മയുണ്ട്, പേര് ഓർമ്മയില്ല. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ആ സ്കൂൾ ദിവസങ്ങളിലേക്കൊന്ന് മടങ്ങി പോകുവാനായിട്ടുള്ള ഒരവസരമാണ് ഇങ്ങനെ 47 വർഷത്തിന് ശേഷം
സഹപാഠികളും ഒന്നിച്ച് അതേ മനോഭാവത്തോടുകൂടി അതേ ആ സ്കൂൾ ദിവസങ്ങളിലെ പോലെ തന്നെ ഒത്തുകൂടുവാനും സന്തോഷിപ്പാനും ആ ജീവിതത്തിന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും എല്ലാമുള്ള ഇങ്ങനെ ഒരു അവസരമുണ്ടായത് ഇതിൽ ജീവിതത്തിൽ ഒരു നല്ല ദിവസമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ഇനിയും ഇങ്ങനെയുള്ള ആ സ്കൂൾ ദിവസങ്ങളിലേക്ക് മടങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷവും വളരെ ജീവിതത്തിൽ സന്തോഷമുള്ള ഉളവാക്കുന്ന ഒരു സന്ദർഭമാണ്.